ഹലോ ഫ്രണ്ട്സ്, ബിഡോമലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പമ്പ് ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ക്രാഷ് ആകണമെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ നോക്കുക. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിനാൻസിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്യൂർ ആയിട്ട് തന്നെ സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പോൾ നല്ല രീതിക്ക് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്ന എല്ലാ പ്രൊസീജിയറും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഈ ഒരു മെത്തേഡിലൂടെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ BNB ചെറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റിനെ പറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വെബ്സൈറ്റ് പറഞ്ഞാൽ ഇപ്പം നല്ല രീതിക്ക് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ഇഷ്യൂസും ഇല്ലാണ്ട് ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെയിലി 8% ROI ആണ് തരുന്നത് പറഞ്ഞത്. അങ്ങനെ 8% തന്നെ കറക്റ്റായിട്ട് തരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ നമ്മളിപ്പോൾ ഒരു 2 months സംതിങ് ആയിട്ടുണ്ടാവും ഈ ഒരു BNB ചെറീസിൻ്റെ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ അതുവരെ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഇതുവരെ ഞാൻ അതിന് എടുത്തിട്ടില്ല. നമുക്ക് എല്ലാ ദിവസവും ആ ഒരു BNB ചെറീസ് നല്ല രീതിക്ക് തന്നെ ഒരു റിട്ടേൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഒരു ചാനൽ നമ്മൾ മെയിനായിട്ട് ക്രിപ്റ്റോ ബേസ്ഡ് ആയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടോപ്പിക് ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ തന്നെയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ഇപ്പോൾ നമുക്ക് അധികം വെയിറ്റ് ചെയ്യാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ബിനാൻസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിനാൻസിലാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഏകദേശം $29,400 വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ കറണ്ട് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത് $29,481. അപ്പോൾ നമ്മൾ ഒരു 4 hours ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പമ്പ് തന്നിട്ടുണ്ടായിരുന്ന ഒരു 28,000 നിന്ന് നേരെ ഒരു 32,000 വരെ പോയി. പിന്നെ അവിടുത്തെ ഒരു മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് തട്ടിട്ട് പിന്നെയും ഒന്ന് ഡംപിങ്ങിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബെറിഷ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു 25,000 വരെ പ്രതീക്ഷിക്കാനുള്ള നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു 25,000 സപ്പോർട്ടും ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 21,000 അല്ലെങ്കിൽ പിന്നെ 19,000 വരെ ബിറ്റ്കോയിൻ പോകാനുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. ഒറ്റയടിക്ക് പോകുന്നല്ല, പക്ഷേ ഒരു അപ്പ് ഡൗൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ ചാൻസും നമുക്ക് ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇന്നത്തെ മെത്തേഡിലോട്ടേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇവിടെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക. മാർക്കറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഫേവറേറ്റ്സ് ഉണ്ട്, സ്പോട്ട് ഉണ്ട്, പിന്നെ ഫ്യൂച്ചർ ഉണ്ട്, അതിനപ്പുറം തന്നെ സോൺ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സോണിലുള്ള ഒരു മെത്തേഡാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ കുറച്ച് താഴത്തോട്ടേക്ക് വരിക. സോണിൽ തന്നെ നമുക്ക് ലോഞ്ച് പാഡ്, ഇന്നോവേഷൻ, ഫണ്ട് ടോക്കൺ, പിന്നെ NFTs, POS, ഡെഫീസ് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് താഴത്തോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ETF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ ETF എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ETF ട്രാക്സ് ആൻഡ് ഇൻഡെക്സ് ഓർ എ ബാസ്കറ്റ് ഓഫ് അസറ്റ്സ്. എ ക്രിപ്റ്റോ കറൻസി ETF ടാക്സ് ദ പ്രൈസ് ഓഫ് 1 or more ഡിജിറ്റൽ ടോക്കൺസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റേഴ്സ് സെയിൽ ഓർ പർച്ചേസ്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ഒക്കെ ബിനാൻസിൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ ഒരു മിനി വേർഷൻ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ETF. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു ETF ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ETF ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ടോക്കൺസ് കാണാൻ പറ്റും. ട്രോൺ ഉണ്ട്, ലിങ്ക് ഉണ്ട്, XRP ഉണ്ട്, കൂടെ നിങ്ങൾക്ക് ഒരു ടേമും കൂടെ കാണാൻ പറ്റും, ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, അപ്പും ഡൗണും കൂടെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അപ്പും ചെയ്യാറുണ്ട്, ഡൗണും ചെയ്യാറുണ്ട്. മാർക്കറ്റ് നമ്മൾ നമ്മളാ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ക്രാഷ് ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺ ചെയ്യാറുണ്ട്. മാർക്കറ്റ് അപ്പാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ അപ്പും ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ടോക്കൺസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ ഫ്യൂച്ചർ കുറേ പേര് ചെയ്യാത്തൊരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ലിക്വിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആ ഒരു പോയിന്റ് അല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് നടന്നു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് പ്രൈസ് വരെ പോയി കഴിഞ്ഞാൽ ലിക്വിഡേറ്റ്, നമ്മൾ ഇടുന്ന ലെവറേജ് അനുസരിച്ചിട്ട് ലിക്വിഡേഷൻ ആയി പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഫ്യൂച്ചേഴ്സ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പോട്ട് ആയിട്ട് നമുക്ക് ഫ്യൂച്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. കാരണം നമ്മൾ ഈ ഒരു ടോക്കൺസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നേരെ സ്പോട്ടിലോട്ടേക്കായിരിക്കും, നമ്മുടെ സ്പോട്ട് വാലറ്റിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവുക. പക്ഷേ എന്താണ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോക്കണിൽ ലെവറേജും ഇടാൻ പറ്റും. ലെവറേജ് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ പറഞ്ഞാൽ 100x 125x വരെ ലെവറേജ് നമുക്ക് ഇടാൻ പറ്റും. പക്ഷേ ഇതിൽ പറഞ്ഞാൽ 1.25x തൊട്ടിട്ട് 4x വരെയാണ് നമുക്ക് ഇതിൽ ലെവറേജ് ഇടാൻ പറ്റുക. അതും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ ജസ്റ്റ് ടോക്കൺ പർച്ചേസ് ചെയ്യുക, പമ്പ് ആകുന്നുണ്ടെങ്കിൽ അവർ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു 1.2x തൊട്ടിട്ട് 4x വരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ദീസ് ലെവറേജ് ഗെയിൻസ് എമൗണ്ട് ടു ബിറ്റ്വീൻ 1.25x ആൻഡ് 4x. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1.25x തൊട്ടിട്ട് 4x വരെയാണ് നമുക്ക് മാക്സിമം ഇതിൽ ലെവറേജ് അവർ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് വന്ന ടോക്കൺ എന്ന് പറഞ്ഞാൽ BTC, അപ്പം BTC ഡൗണും ആണ്. അപ്പോൾ നമുക്കിവിടെ കുറേ ടോക്കൺസ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് BTC ഡൗണ് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറണ്ട് ഗ്രാഫും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇനി എങ്ങനെ ഈ ഒരു ടോക്കൺ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നമുക്കിതിൽ കാണുന്ന പ്രൈസ് പറഞ്ഞാൽ 1.72 rupees ആണ്. അപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം $29,000 ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്താ ഇതിൽ 1.72 എന്ന് കാണിക്കുന്നത് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോക്കണാണ്. BTCയുടെ പേരിൽ തന്നെ നമുക്ക് BTC അപ്പം BTC ഡൗണും പോലെ തന്നെ, പക്ഷേ BTCയുടെ അതേ ഗ്രാഫായിരിക്കും ഈ ഒരു ടോക്കണും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കണമെങ്കിൽ 4 hours ഗ്രാഫ് എടുത്ത് നോക്കണമെങ്കിൽ
ഈയൊരു ഗ്രാഫിനെ നമ്മളിപ്പോൾ ബിറ്റ്കോയിൻ്റെ ഗ്രാഫ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ബിറ്റ്കോയിൻ്റെ ഫോർ അവേഴ്സ് ഗ്രാഫ് എടുത്താൽ നിങ്ങൾക്ക് സെയിം ഗ്രാഫിനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ബി ടി സിയുടെ അതേ പാറ്റേൺ ഫോളോ ചെയ്യുന്ന ഒരു ടോക്കൺ ആണ്. പക്ഷെ പ്രൈസ് മാത്രം വേരിയേഷൻ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബയ്യും ചെയ്യാൻ പറ്റും, സെല്ലും ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലി നമുക്ക് USDT പേരിൽ മാത്രമേ ബയ്യും സെല്ലും ചെയ്യാൻ പറ്റുള്ളൂ. BTC മാത്രമല്ല വേറെ കുറേ ടോക്കൺസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ പമ്പ് ആകുമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് ഈ ഒരു ബിറ്റ്കോയിൻ ക്രാഷ് ആകാനാണ് ചാൻസ്. അപ്പോൾ നിങ്ങൾക്ക് BTC ഡൗൺ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ പമ്പ് ആകുമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് BTC അപ്പ് വാങ്ങിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റ് ക്രാഷ് ആകുന്നതുകൊണ്ട് നമുക്ക് BTC ഡൗണിൽ ബൈ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള എത്ര USDT ആണെന്ന് പറഞ്ഞാൽ ആ ഒരു USDT തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ കാണാം ലെവറേജ് റിയൽ, അപ്പോൾ -2.283x, അതായത് 1.25x നമ്മൾ പർച്ചേസ് ചെയ്ത ആ ഒരു ടൈമിൽ 1.25x ആയിരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ടോക്കൺ പമ്പായി, നിങ്ങൾ പർച്ചേസ് ചെയ്ത ടൈമിൽ തൊട്ടൊരു പമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് 4x വരെ ലെവറേജ് അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അത് ഡംപ് ആകണമെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ലെവറേജ് അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ ഒരു ടോക്കൺ പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ അത് നേരെ കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് വാലറ്റിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ സ്പോട്ട് വാലറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ടോക്കൺസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ സ്പോട്ട് വാലറ്റിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ നമുക്ക് ഇതിലെ ലിക്വിഡേഷൻ്റെ ഒരു പേടിയും വേണ്ട, നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആ ഒരു ലെവറേജ് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബിനാൻസ് വരെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടോക്കൺ ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലോങ് ടേമിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട എന്നേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം അതിനൊരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റീസൺ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ലോങ് ടേമിന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് ടേമിന് നല്ല രീതിയിൽ ഒരു 4x ലെവറേജ്, അതായത് നിങ്ങളിപ്പോൾ 100 രൂപ ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു 400 രൂപീസ് പ്രോഫിറ്റ് കിട്ടണേ, 300 രൂപീസ് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഇതിന് എക്സിറ്റ് ആകാനുള്ളതേ ഉള്ളൂ. കാരണം ബിനാൻസുകാരനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഷോർട്ട് ടേമിന് വേണ്ടി മാത്രം ഈ ഒരു ETF യൂസ് ചെയ്യുക. കാരണം നമ്മൾ ലോങ് ടേമിന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് റീബാലൻസിംഗ് കൊണ്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പോർട്ട്ഫോളിയോ ഓട്ടോമാറ്റിക്കായിട്ട് റീബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് സഡൻ ആയിട്ടുള്ള ഒരു പമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ക്രാഷ് ആകണമെന്നുണ്ടെങ്കിൽ ഇത് ലിക്വിഡേഷൻ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ലെവറേജ് യൂസ് ചെയ്തിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലത്തെ ആ ഒരു എമൗണ്ട് കുറേ നല്ല രീതിക്ക് വേരിയേഷൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഷോർട്ട് ടേമിൽ ഒരു പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും എക്സിറ്റ് അടിക്കുക. പിന്നെ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ ട്രേഡിംഗ് ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കും. അപ്പോൾ ട്രേഡിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് 0.1% ആണ് ട്രേഡിംഗ് ഫീസ് വരുന്നത്. ഫ്യൂച്ചറിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിലാണെങ്കിലും ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിലും അതേപോലെ തന്നെ നമുക്ക് 0.1% തന്നെയാണ് ട്രേഡിംഗ് ഫീസ് വരുന്നത്. പക്ഷേ എക്സ്ട്രാ ഒരു ഫീസും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കണമെങ്കിൽ ട്രേഡിംഗ് ഫീസ് 0.1% വരുന്നുണ്ട്. അതേപോലെ മാനേജ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 0.01% പെർ ഡേ വരുന്നുണ്ട്. ദിസ് ട്രാൻസ്ലേറ്റ് ടു ആൻ ആനുവൽ റേറ്റ് ഓഫ് 3.5%. അപ്പോൾ ആനുവലി നോക്കണമെങ്കിൽ നമുക്ക് 3.5% എക്സ്ട്രാ ഒരു മാനേജ്മെൻറ്റ് ഫീസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ ട്രേഡിംഗ് ഫീസും മാനേജ്മെൻറ്റ് ഫീസും പറഞ്ഞിട്ട് 2 ഫീസ് ഒറ്റ ടൈം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ വരും. അപ്പോൾ അത് മാത്രമേ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് ലിക്വിഡേഷൻ്റെ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ ഷോർട്ട് ടേമിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാണ്ട് തന്നെ ഈ ഒരു ടോക്കണിലൊക്കെ എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ടോക്കൺസ് ആണ് അവൈലബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ETFൽ തന്നെ നമുക്ക് ജസ്റ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടോക്കൺസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ട്രോണ്, ADA, ലിങ്ക്, BNB, XRP, എത്തീരിയം, ബിറ്റ്കോയിൻ, ഡോട്ട്. അപ്പോൾ ഇത്രത്തോളം ടോക്കൺസ് ആണ്. ഒരു 5-6 ടോക്കൺസ് മാത്രമേ നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു എക്സ്ചേഞ്ചിലോട്ടിക്കോ ട്രാൻസ്ഫറോ ഡെപ്പോസിറ്റോ ഒന്നും ചെയ്യാൻ പറ്റില്ല. വിഡ്രോയും ഡെപ്പോസിറ്റ് ഒക്കെ ഡിസേബിൾ ആയിരിക്കും. ഈ ഒരു ടോക്കൺ നമുക്ക് ബിനാൻസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അഥവാ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ചേഞ്ചിൽ അവൈലബിലിറ്റി ഉണ്ടോ നോക്കുക. അവൈലബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്ചേഞ്ചിലും ചെയ്യാൻ പറ്റും. പക്ഷേ ഏതൊരു എക്സ്ചേഞ്ച് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും വേറെ ഒരു എക്സ്ചേഞ്ചിലോട്ടിക്ക് ഈ ഒരു ടോക്കൺസ് ഒന്നും ഡെപ്പോസിറ്റ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സോൺസിൽ ETFൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറഞ്ഞത്. നല്ല രീതിക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു റിസ്ക്കും കാര്യങ്ങളൊക്കെ എന്തായാലും മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് നമ്മൾ പ്രോഫിറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നല്ല രീതിക്ക് റിസ്ക് ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊരു മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാൻ നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയം വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ മറക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ ഇടുന്നതേ. ഗുഡ് ബൈ.